എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ. ചേച്ചിക്ക് ഇതുപോലുള്ള സാരികളാ ചേരുന്നെ. ഇനി കഴുത്തില് വലിയ മാലയും കയ്യില് കുറെ വളകളൊക്കെ ഇട്ട ദുഃഖപുത്രയുടെ ചായ മാറിക്കിട്ടും. തുളസിയുടെ അത്യാവശ്യ ജോലിയൊക്കെ കഴിഞ്ഞില്ലേ? ചേച്ചി വന്നേ പിന്നെ എനിക്കിവിടെ എന്താ ജോലി? എന്നാ തുളസി പൊയ്ക്കോ. അല്ല, രാഖി ചേച്ചി വന്നിട്ട് ജോലി നേരത്തെ തീർന്നതുകൊണ്ട് പോയിന്ന് ഞാൻ പറഞ്ഞോളാം. എന്നാ ശരി. ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ. അച്ഛാ, ഈ ശാരിയാനിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഈ സാരി എടുത്തപ്പോ ശാരിയാന്റി കാണാൻ അമ്മേക്കാൾ സുന്ദരിയായില്ലേ? ഞങ്ങൾക്ക് അമ്മയെ ശാരിയാന്റി മതിയായിരുന്നു. നിന്റെ അമ്മ കേക്കണ്ട. അമ്മക്ക് ഞങ്ങളോട് ദേഷ്യാ. പഠിക്കേ പഠിക്കേ പഠിക്കേ, അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെ എപ്പോഴും വഴക്ക. ഇപ്പൊ കണ്ടോ എന്ത് സൈലന്റാ. നിങ്ങളൊന്ന് വീണ ഒരു മുറിവ് പറ്റിയ അല്ലെങ്കിൽ ഒന്ന് പേടിച്ച ആദ്യം വിളിക്കുന്നത് ആരെയാ? പറ ആരെയാ? അമ്മയെ. അതെന്തുകൊണ്ട്? അമ്മയ്ക്ക് പകരം വെക്കാൻ ലോകത്ത് മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഞാൻ ഇറങ്ങുവാണ് രാജി സാറേ, നാളെ വരാം. അല്ല, തുളസി പോവാണോ? ഇവിടുത്തെ ജോലിയൊക്കെ നേരത്തെ തീർന്നു, പിന്നെന്തിനാ നിക്കുന്നെ? നാളെ കാണാം മക്കളെ. അല്ല, രാഖി ഇന്ന് വരില്ല എന്ന് തുളസിയോട് പറഞ്ഞോ? ഇല്ല. അമ്മ ഇതെവിടെ പോയതാ? മുട്ടുവേദന പിന്നെ തുടങ്ങിയടി. ഗുളിക വാങ്ങിക്കാൻ പോയതാ. പാതി വഴി വന്നപ്പോഴാ കുറുപ്പടി എടുത്തില്ലല്ലോ എന്നോർത്തെ. അല്ല, നീ എന്താ നേരത്തെ? രാഖിമോള് വന്നോടി. എന്നോട് പോയിക്കോളാൻ പറഞ്ഞു. അതിന് നീ എന്തെങ്കിലും ഗുരുത്തക്കേട് കാണിച്ചോ? അമ്മയുടെ മനസ്സിൽ ഈ ഒരു ചിന്തയുള്ളോ? രാജീവൻ സാർ നേരത്തെ വന്നു, അതുകൊണ്ടാ പോയിക്കോളാൻ പറഞ്ഞത്. അപ്പോ ശാരി അവിടെ ഇല്ലേ? ശാരി ചേച്ചിയാ പറഞ്ഞത് പോയിക്കോളാൻ. രാജീവൻ സാർ അവിടെ ഉണ്ട്. രാഖിമോള് വരുന്നതിന് മുമ്പ് നിന്നെ പറഞ്ഞു വിടണമെങ്കിൽ അവിടെ ഉദ്ദേശം എന്താടി? ഭർത്താവ് മരിച്ചതിന്റെ കണ്ണീര് തോരാതെ നിൽക്കുന്ന അതിനെ കുറിച്ച് വേണ്ടാതിനും ചിന്തിക്കില്ലേ അമ്മേ? ഓ പിന്നെ, ഭർത്താവ് മരിച്ച് 16 അടിയന്തരം കഴിയുന്നതിനുമ്പോ കണ്ടവന്റെ കൂടെ ചാടി പോകുന്ന പെണ്ണുങ്ങളെയൊക്കെ എനിക്കറിയാം. നീ മണ്ടി. അവള് പൊക്കോളാൻ പറഞ്ഞപ്പോ നീ ചാടി ഇങ്ങോട്ട് പോകുന്നു. അമ്മയെ പോലെ കടന്നു ചിന്തിക്കാൻ എനിക്ക് തോന്നിയില്ല. ഡീ, സ്വർഗം പോലെ കഴിയുന്ന ഒരു കുടുംബമാ രാജീവ് സാറിന്റേത്. മനുഷ്യരുണ്ടല്ലോ, ഇത്രയും സന്തോഷിച്ച് ജീവിക്കുന്നത് ദൈവങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ആ കുടുംബം കലക്കാൻ ചില പൂതനകളെ അയക്കും. ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് അമ്മയായിട്ട് ആ കുടുംബം കലക്കാണ്ടിരുന്നാ മതി. നമ്മളെ അവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് കുടുംബം നടത്തുന്നവരാ. അതിന്റെ ആത്മാർത്ഥത കാണിച്ചേ പറ്റൂ. നീ പോ. അതെ, രാഖിമോള് വന്നിട്ട് അവിടുന്ന് ഇറങ്ങിയാ മതി. ഞാൻ ഇനി എന്നൊന്നും പറഞ്ഞ് അങ്ങോട്ട് കയറി ചെല്ലുന്നേ? അതെ, ഞാൻ വീട് പൂട്ടി മാർക്കറ്റ് പോയെന്ന് പറഞ്ഞാ മതി. ആ പോ, വേഗം പോ. നമ്മള് വേറൊന്നും ചിന്തിക്കട്ട. അവർക്ക് തങ്കക്കുടം പോലത്തെ രണ്ട് മക്കളില്ലേ? രാഖിമോൾക്കും രാജീവൻ സാറിനും ഇടയില് ചാരി എന്ന് പറയുന്ന ഒരുമ്പെട്ടോളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലേ അതിന്റെ നഷ്ടം ആ പിള്ളേർക്കാ. അതുകൊണ്ട് നീ തിരിച്ചല്ലേ? ആ പോ, ഓടിപ്പോ.
പാട്ട് ആസ്വദിച്ചു വന്നപ്പോഴേക്കും എന്താ നിർത്തിക്കളഞ്ഞത്? ഞാൻ അറിയാതെ എന്റെ വീട്ടിലാണെന്ന് തോന്നിപ്പോയി. അതിനെന്താ, ഇതും ശാരികയുടെ വീടല്ലേ. പാട്ട് പാടാം, ഡാൻസ് കളിക്കാം, ഓടാം ചാടാം, മനസ്സ് വെച്ചാൽ മാത്രം മതി അല്ലേ മോളെ? അമ്മ വീട് പൂട്ടി താക്കോലോയി മാർക്കറ്റിലേക്ക് പോയി. ഇനിയിപ്പോ അമ്മ വരുന്നവരെ ഞാനിവിടെ നിക്കാം. രാഖി ചേച്ചി എന്താ സാറേ ലേറ്റ് ആവുന്നെ? രാഖി അമ്മയുടെ കൂടെ ഹോസ്പിറ്റലാ, അവൾ ഇന്നിനി വരില്ല. വരില്ലേ? അപ്പോ അച്ഛന്റെ ഫോൺ ഞാൻ എടുത്തോളാം. ചേച്ചി, രാത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടെങ്കിൽ ഞാനിവിടെ നിക്കാട്ടോ. ഒരുപാട് പേടിച്ച ഇവിടെ വരെ എത്തിയത്. ഇനി ഭയന്ന് ജീവിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അല്ല ചേച്ചിക്കൊരു കോട്ടായിട്ട് ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, രാജീവ് സാറും കുട്ടികളൊക്കെ ഉണ്ടല്ലോ. രാജീവിന്റെയും കുട്ടികളുടെ അടുത്ത് ശാരി മാത്രമേ ഉള്ളൂന്ന് നീ എന്താ നേരത്തെ പറയാതിരുന്നത്? അവളവിടെ ഉള്ളതുകൊണ്ടാ ഞാനിവിടെ ആശ്വാസത്തോടെ നിൽക്കുന്നത്. അത് വേണ്ടായിരുന്നു. പിന്നെന്താ, കുട്ടികളെ രാജീവിനെ ഏൽപ്പിച്ചിട്ട് പോരണമായിരുന്നോ? നീയല്ലേ പറഞ്ഞത് വീട്ടുകാര്യങ്ങൾ നോക്കാൻ അമ്മണിയമ്മയും മോളും ഉണ്ടെന്ന്. അമ്മണിയമ്മയ്ക്ക് മുട്ടിന് വേദനയാ, അതുകൊണ്ട് മോള് തുളസിയാ വരുന്നത്. അവളാണെങ്കിൽ വൈകിട്ട് പോവുകയും ചെയ്യും. എന്നാ നീ തിരിച്ചു പോയിക്കോ, നിന്നെ അവിടെ എത്തിക്കാൻ ജയചന്ദ്രനോട് ഞാൻ പറയാം. എന്തായാലും നാളെ ഡോക്ടർ വന്ന് കണ്ടിട്ട് ഞാൻ പോയിക്കോളാം. ആ എന്താ തുളസി, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ആ കുറവുണ്ട്. ചേച്ചി നാളെ വരുമെന്ന് ഉറപ്പാണോ? ആ അതിപ്പോ നാളെ ഡോക്ടർ വന്നിട്ടല്ലേ പറയാൻ പറ്റൂ. ചേച്ചി വരില്ലെങ്കിൽ രാത്രി അമ്മയും ഞാനും ഇവിടെ ഒന്ന് നിക്കാം. അല്ല അവിടെ ശാരിയുണ്ടല്ലോ, തുളസി വീട്ടിലേക്ക് പോയിക്കോ. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ചേച്ചി, ശാരി ചേച്ചിക്ക് ഒരു കൂട്ടിന് വേണ്ടി നിക്കാം. വേണ്ട, അമ്മിണിയമ്മയ്ക്കും കാലിനൊക്കെ വയ്യാണ്ടിരിക്കല്ലേ. തുളസി വീട്ടിലേക്ക് പോയിക്കോ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ശാരി നോക്കിക്കോളും. ആ ഏ രാജേ സാർ മാന്യന, ശാരി ചേച്ചി അതിലും പാവ. അമ്മ ഓരോന്ന് പറഞ്ഞ് മനസ്സ് കുഴപ്പിച്ചു. ഛേ, പോകാനും തോന്നില്ല. രാഖി ചേച്ചി പൊക്കോളം പറഞ്ഞ സ്ഥിതിക്ക് പോകാതിരിക്കാനും പറ്റില്ല. ഈശ്വര, ഈ കുടുംബത്തെ നീ കാത്തോണേ. അമ്മണിയമ്മയ്ക്ക് ഇപ്പോഴും രാജീവ് സാറിന്റെ വീട്ടിൽ തന്നെയാണോ പണി? ഞാൻ അവിടെ ജോലിക്ക് പോകുന്നതിലും നിനക്ക് എന്തെങ്കിലും ഏനക്കെടുണ്ടോ മോഹനേന്ദ്ര? അല്ല, ശാരികയ്ക്ക് സുഖമാണോന്ന് അറിയാൻ വേണ്ടിട്ടാ. രാജീവ് സാറിന്റെ ഒരു ഭാഗ്യേ, ഭാര്യ ഭാര്യയുടെ കൂട്ടുകാരി രണ്ടുപേർക്കിടയിൽ കൊച്ചു ശ്രീകൃഷ്ണായിട്ടല്ലേ ജീവിക്കുന്നത്? രാജീവൻ സാറിനെ കുറിച്ച് അനാവശ്യം പറയരുത്. അതല്ല, ഞങ്ങളിവിടെ കൊള്ളാവുന്നുള്ള ആണുങ്ങൾ ഉണ്ടായിരുന്നിട്ടും ശാരികയ്ക്ക് പിടിച്ചത് രാജീവ് സാറിനെ. എടാ നീയൊക്കെ ആണാണെന്ന് ആരാടാ മോഹനേന്ദ്ര പറഞ്ഞത്? വെറുച്ചൊറിയുമ്പോഴു നീ നോക്കട്ടെ നോക്കണ്ട, ആളുകൾ കേട്ടാലും ഒരു കുഴപ്പമില്ല, അവർക്ക് എല്ലാവർക്കും നിന്റെ സ്വഭാവം അറിയാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കണ്ണിക്കണ്ട പെണ്ണുങ്ങളുടെ ഒക്കെ പറയാൻ പോകുന്നവനൊന്നുമല്ല ഞാൻ. എനിക്ക് ശാരികയോടും ഇഷ്ടം തോന്നി, എന്റെ ശുദ്ധഗതിക്ക് ഞാനത് തുറന്നു പറയുകയും ചെയ്തു. അതിന് അവളെ കൊണ്ട് എന്റെ കരണത്തടിപ്പിച്ചു. അടിക്കൂ എന്റെ കരണത്ത്, അടിക്കേ അടിക്കുന്നേ. അതിനു പകരം ഞാൻ ഒരു സമ്മാനം കൊടുക്കും. നീ അത്രയ്ക്കും എടുക്കാനാണെങ്കിൽ രാജീവൻ സാറിന്റെ വീട്ടിൽ നിന്ന് അവളെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ നോക്ക്. അവൾ അധികകാലം അവിടെ സമാധാനത്തോടെ ജീവിക്കത്തില്ല. എന്നാ പിന്നെ അത് വേഗം നടപ്പിലാക്ക്, ആ കുടുംബം ഒന്ന് രക്ഷപ്പെടട്ടെ. അവരല്ലേ ഇപ്പൊ ശാരികയുടെ സംരക്ഷകര്. അത് അത്ര നല്ലതിനാന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് തന്നെ രാഖിമോൾ അവിടെ അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയിരിക്കുക, നാളെയേ വരൂ.
കൂട്ടുകാരിയെ ഭർത്താവിനൊപ്പം ആക്കിയിട്ട് പോവുക. ഒരു ഭാര്യ ഇങ്ങനെ വിവരക്കേട് കാണിക്കോ? അപ്പോ ഇന്ന് രാത്രി അവിടെ കൂട്ടുകിടപ്പ് അമ്മണിയമ്മയായിരിക്കുമല്ലോ. പിള്ളേരെ നോക്കാൻ ശാരി ഉള്ളത് കൊണ്ടേ എന്നോടും മോളോടും രാത്രി ചെല്ലണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞ അപ്പ രാജീവൻ സാറും ശാരികയും, അപ്പൊ അവന്റെ ഭാര്യയും കൂടെ അറിഞ്ഞോണ്ടുള്ള ഏർപ്പാടാണല്ലേ. അതൊരു പൊട്ടിപ്പെണ്ണ. ശാരിക അത് മുതലാക്കുന്നതിന് മുമ്പ് അവളെ അവിടുന്ന് പറഞ്ഞയക്കണം. രാജീവൻ സാറിനും കുടുംബത്തിനും പേരുദോഷം ഉണ്ടാക്കാതെ മോഹനചന്ദ്രന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യ. അപ്പൊ ഇന്ന് രാത്രി രാജീവൻ സാറ് ശാരിയും ഉറങ്ങണ്ട. പിന്നെ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാവേ. ഒരു കാര്യം ചെയ്യ് തുളസി, വീട്ടിൽ പോയിട്ട് അമ്മണിയമ്മയോട് വരാൻ പറ. അല്ലെങ്കിൽ തുളസി നിക്ക്, രാഖി ഇല്ലാത്തോണ്ട് ശാരിയ്ക്ക് ഒരു ബുദ്ധിമുട്ട് കാണും. ഞാൻ രാഖി ചേച്ചി വിളിച്ചായിരുന്നു, എന്നോട് നിക്കണ്ട പൊക്കോളനാ പറഞ്ഞ. അങ്ങനെ പറഞ്ഞോ? ഇതുവരെ രാഖി ഇല്ലാതെ ശാരിക ഇവിടെ നിന്നിട്ടില്ലല്ലോ. കൂട്ട് നിക്കാൻ നിങ്ങളോട് പറയാനും മടിയായിരിക്കും. എന്നെ പേടിയായതുകൊണ്ടാണെന്നല്ലേ നിങ്ങൾ വിചാരിക്കും. ശാരി ചേച്ചിക്ക് ഇവിടെ നിൽക്കാൻ നല്ല ധൈര്യ. രാഖി ചേച്ചിക്കും പ്രശ്നമില്ല, പിന്നെ സാറിനെന്താ? നമുക്ക് നമ്മളെ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, മനസ്സ് നല്ലതായിരുന്നാ മതി. ഹലോ, ഞാനങ്ങോട്ട് വിളിക്കാൻ തുടങ്ങായിരുന്നു. എന്താ കഴിച്ചേ? ചന്ദൻ ചിന്നു ഉറങ്ങിയോ? എല്ലാം കൂടി ഒരു ഒറ്റ ശ്വാസത്തിൽ ചോദിക്കണ്ട, അമ്മ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ കൊടുക്കാം, മരുമൊന്നും തന്നെ അങ്ങ് സംസാരിച്ചാട്ടെ. രാജീവ, എന്താമ്മേ? അമ്മയുടെ വേദനയും വിഷമമൊക്കെ മാറിയോ? ആശ്വാസമുണ്ട് മോനെ. ഇവിടെ ആവശ്യത്തിന് നഴ്സുമാരുണ്ട്, ഇവളോട് പൊയ്ക്കോളാം ഞാൻ പറഞ്ഞതാ. അത് സാരമില്ല, ചെറുപ്പത്തിലേ അമ്മ ഒരുപാട് ശുശ്രൂഷിച്ചല്ലേ. ഇപ്പോ തിരിച്ചു രണ്ടു ദിവസം ഒന്ന് ശുശ്രൂഷിക്കട്ടെ. നിന്നോട് സംസാരിക്കുമ്പോ എന്റെ പകുതി ക്ഷീണം മാറും. അമ്മേ, ലീവ് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ എന്റെ രാഖിയുടെ കൂടെ അങ്ങ് വന്നേനെ. അതിനും മാത്രമുള്ള അസുഖമൊന്നും എനിക്കില്ല മോനെ. ഞാനേ അവളുടെ കൈ കൊടുക്കാം നമ്മളെ. ഹലോ. അതെ, ഞാനൊരു സാരി ഇഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ട് വന്നത് നിനക്ക് വേണ്ടിയാ. നീ അത് ഉടുത്തു കാണുന്നതാ എന്റെ സന്തോഷം. അതെടുത്ത് നീ എന്തിനാ സാരിയെ കൊടുത്തു? ഹോ, അതാണോ ഇപ്പൊ പ്രശ്നം? എനിക്കത് പ്രശ്നമാണ്. നിനക്ക് സാരിയേക്ക് പുതിയ സാരി വാങ്ങിക്കൊടുക്കാമായിരുന്നല്ലോ. അലമാരിയിൽ അടുക്കി വെച്ച് നിറം മങ്ങിപ്പോവുന്നതിനേക്കാൾ നല്ലതല്ലേ രാജീവേട്ടാ അത് മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്നത്? നിനക്ക് വേണ്ടി വാങ്ങിയത് അത് വേറൊരാൾ ഉപയോഗിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ സാരി ഉടുത്തെന്ന് കരുതി അത് ഞാനാവില്ലല്ലോ. ഈ ദേഷ്യമൊക്കെ ഞാൻ വന്നു കഴിഞ്ഞിട്ട് തീർക്കാം. ഇപ്പൊ മര്യാദക്ക് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആരുടെ കാര്യാ രാജീവൻ പറഞ്ഞേ? രാജീവേട്ടൻ വരുന്ന തമാശക്ക്. ശാരിയെ കുറിച്ചല്ലേ? ശാരി നല്ല കൊച്ച, അവളെ നീ സഹായിക്കുന്നതും നല്ല കാര്യാ. നിന്റെ ഒപ്പം പഠിച്ചോണ്ടിരുന്നപ്പോ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വീട്ടിൽ വന്ന് നിൽക്കുന്നത് പോലെ അല്ല ഇപ്പോ. ചെറുപ്രായത്തിലെ വിധവയായ പെങ്കൊച്ച, അവൾക്ക് കിട്ടാത്ത സുഖവും സന്തോഷവും മറ്റുള്ളവരെ അനുഭവിക്കുന്നത് കാണുമ്പോ ഉള്ളു പൊള്ളും. എനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്കും വേണ്ടാന്നൊരു തോന്നൽ വരും. ഭർത്താവും കുഞ്ഞുങ്ങളുമായി സംതൃപ്തിയോടെ കഴിയുന്നവളാ നീ. നിങ്ങളുടെ സന്തോഷത്തില് മറ്റൊരാള് കണ്ണു വെക്കാൻ പാടില്ല, അത് അപകടമാ.
ഈ കൈയൊന്നും മാറ്റി രാജീവേട്ടാ, എനിക്ക് ചൂടെടുക്കുന്നു. എനിക്കിങ്ങനെ ചുറ്റിപ്പിടിച്ച് കിടന്നാലേ ഉറക്കം വരൂ. എന്നാലേ എനിക്ക് ഈ മുറിയിൽ ഉറങ്ങാൻ ഒരു എ സി ഫിറ്റ് ചെയ്താ. നീ എന്റെ എ സിയിൽ ഉറങ്ങിയാ മതി. ഇത് എ സി അല്ലല്ലോ, ഹീറ്റർ അല്ലേ. അങ്ങോട്ട് കൈയെടുക്ക്. രാജീവേട്ടാ, രാജീവേട്ടാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാന്നേ, ഇങ്ങോട്ട് വാ. ഇനി ഉറങ്ങിക്കോ. ലാഭം